ഹായ് ഓൾ, എല്ലാവർക്കും അബ്ബീറ്റ് പിന്നക്കൾ അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സുമായിട്ടല്ല, ഫിസിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ നിങ്ങളുടെ പ്ലസ് വൺ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് അഞ്ചാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, അഞ്ചാമത്തെ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല കേട്ടോ, ഞാൻ ഒരു ഊഹം പറഞ്ഞാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏതോ ചാപ്റ്ററാണ്, എട്ടാമത്തെ ചാപ്റ്റർ അല്ലേ സാറ് ഇവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു, എട്ടാമത്തെ ചാപ്റ്ററാണെന്ന്. എട്ടാമത്തെ ചാപ്റ്ററാണ്, അതായത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് എത്ര ചാപ്റ്ററാണ്, എട്ടാമത്തെ ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ആ ഗ്രാവിറ്റേഷൻ നിങ്ങൾക്ക് അറിയാമെന്നില്ല, കുഞ്ഞു ക്ലാസ്സുകളോട്ട് പഠിച്ചു വരുന്നതാണ് ഗ്രാവിറ്റേഷൻ. അത് ഗ്രാവിറ്റേഷൻ അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം എൻട്രൻസ് മുതലായ മേഖലകളിലേക്ക് പോകുന്നവരൊക്കെയാണ് അതെല്ലാം പഠിച്ചിട്ടേ വരാവുള്ളൂ, അത് പ്രത്യേകിച്ചൊരു കാര്യം. പക്ഷേ നമുക്കിവിടെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാകെ നാലെണ്ണമേ ഉള്ളൂ. നാല് കാര്യങ്ങളിനകത്ത് അവർ പറഞ്ഞേക്കുന്ന മൂന്ന് ഹെഡിങ്ങിനകത്താണെങ്കിലും നാല് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഒന്ന്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഗ്രാവിറ്റേഷൻ്റെ യൂണിവേഴ്സൽ ലോയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദി എർത്ത്, എർത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്, അട്രാക്റ്റീവ് നിൽക്കുന്നത്. അല്ല, ഇവിടെ പറഞ്ഞു വിളിച്ചാൽ നമ്മൾ എൻ്റെ കുറവായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഈ മൂണിലും ചന്ദ്രനിലും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കകത്ത്, അതുകൊണ്ടാണ് അവിടെ എന്ത് അന്തരീക്ഷം ഇല്ലാത്തതും അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറന്ന് കിടക്കാനുള്ള കാരണമൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് വരുന്ന സമയങ്ങളിൽ ഓരോന്നും പറഞ്ഞു വരാം. അതിനു മുമ്പായിട്ട് വീഡിയോ കാണുന്നവരുണ്ടോ എങ്കിൽ ഇത് മാക്സിമം നിങ്ങളുടെ പ്ലസ് വൺ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിനാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ഗ്രാവിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ജസീൽ സാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി ഒരു PDFഉം കാര്യങ്ങളൊക്കെ സാറ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് അതൊക്കെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അത് കമ്മ്യൂണിറ്റി ആപ്പിൽ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സ് പിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അല്ല, നമ്മൾ നേരത്തെ വീഡിയോസ് അതൊക്കെ. ഓക്കെ, അപ്പോൾ അതിനകത്ത് കയറി നോക്കി അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും. അല്ലാതെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കാം കഴിഞ്ഞ ആ വീഡിയോയും. അതുകൊണ്ട് ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ, ഇതിനെക്കാട്ടി കുറച്ചുകൂടെ പെർഫെക്റ്റ് ചിലപ്പോൾ അതായിരിക്കാം. അപ്പോൾ വീഡിയോ കയറി കാണുന്ന കാര്യം മറക്കരുത്, പഠിക്കാൻ വേണ്ടി ഏത് വേണമെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കണ്ട് പഠിച്ച് മുന്നോട്ട് വരിക. അപ്പം നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനാണ്. അതറിയാത്തൊരു കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായിരിക്കും യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്? നമ്മുടെ ഭൂമിയിലുള്ള ഏത് രണ്ട് വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ അട്രാക്ട് ചെയ്യുന്നതിനകത്ത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ആ വസ്തുവിൻ്റെ മാസ് അതിന് പ്രധാന പങ്കാണ് വഹിക്കുന്നത്. പിന്നെ ആ വസ്തു ഇരിക്കുന്ന ഡിസ്റ്റൻസ് ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത് അല്ലേ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം. ഇപ്പം ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് വെറുതെ ഒരു ചെവിയിലൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ കളയുന്ന ഒരു പരിപാടിയല്ലാതെ ഞാൻ ഈ ഓരോ മാസ് അല്ലെങ്കിൽ ഒരു വസ്തു അട്രാക്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ചിന്ത കൊണ്ടുവരിക. രണ്ട് ബോഡി ഇതിൻ്റെ നിങ്ങളുടെ കയ്യിലുണ്ട്. സോ രണ്ട് ബോഡിക്ക് ഒരു മാസമുണ്ട്. ഇതിന് M1 എന്ന് പറഞ്ഞ മാസ് പറയുന്നു, ഇതിന് M2 എന്ന് പറയുന്നു. സോ ഡിസ്റ്റൻസ് ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൈ വെച്ചേക്കുന്ന ഡിസ്റ്റൻസ് ഉണ്ട്, R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. എങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതാണ് നമ്മുടെ എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ പിന്നീട് ഒരിക്കലും മറക്കത്തില്ലേ, അത് മനസ്സിൽ കാണും. അപ്പോൾ എന്തായാലും ഞാൻ ബോർഡിലൂടെ ഒന്ന് കാണിച്ചേക്കാം. നമുക്ക് രണ്ട് ബോഡി ഉണ്ട്, ഒരു ബോഡി, നെക്സ്റ്റ് അടുത്ത ബോഡി. അപ്പോൾ ഒരു ബോഡി, ഈ ഫസ്റ്റ് ബോഡിയുടെ മാസമാണ് M1 എന്നും ഈ സെക്കൻഡ് ബോഡിയുടെ മാസമാണ് എന്ത്, M2 എന്നും വിളിക്കുന്നു. ഈ ബോഡി നിൽക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, സോ ആ ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ R. ക്യാപിറ്റൽ അല്ല, സ്മോൾ ലെറ്റർ R. ക്യാപിറ്റൽ R ഒക്കെ വരും അങ്ങോട്ട് വരുന്ന സമയത്ത്, നമുക്ക് പറയാം. അപ്പം M1 എന്നൊരു ബോഡി, M2 എന്നൊരു ബോഡി, ബോഡിയുടെ മാസമാണ്, അത് ഡിസ്റ്റൻസ് എന്താണ്, R ആണ്. എങ്കിൽ അതിനിടക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. സോ ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഉണ്ട്, F=gm1m2/r². gm1m2/r² എന്ന് പറയപ്പെടുന്നതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ആ രണ്ട് ബോഡീസിനടക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ദിസ് ജി എന്തുവാ, ഇറ്റ്സ് എ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലേ. അപ്പം m1m2/r². അപ്പം ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ആ ബോഡിയുടെ മാസ്, അടുത്ത് എന്താണ് ആ ബോഡിയുടെ ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് ആ ബോഡി ഇരിക്കുന്ന ഡിസ്റ്റൻസ്. നമുക്ക് ഈ ഡിസ്റ്റൻസ് കിടക്കുന്ന ഡിവൈഡിൻ്റെ താഴെയാണല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും. അത് നോക്കി വെച്ചേക്കുക, കാരണം ഒരു മാർക്കിന് വല്ലതും ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരു വസ്തുവിൻ്റെ ഡിസ്റ്റൻസ് ഇത്രയായിരുന്നു, അത് ഞാൻ പൊക്കി ഒരു 10-15 ഒരു ഇപ്പോൾ 5 മീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഇരിക്കുന്ന ഡിസ്റ്റൻസ് ഞാൻ അത് പൊക്കി നേരെ കൊണ്ടൊരു 10 ആക്കി എങ്കിൽ അവിടുത്തെ ഫോഴ്സ് കൂടുവോ കുറയുമോ, മേ ബി ഒരു മാർക്കിന് ചോദിക്കുക.
ഉറപ്പൊന്നുമില്ല. അപ്പം എനിക്കറിയത്തില്ല, വേണമെങ്കിൽ ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിക്കണം പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ബോളിയുടെ മാസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മാറ്റുന്നില്ല. എന്ത് മാത്രമേ മാറ്റുന്നുള്ളൂ, ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ. സോ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്ത് കുറയും, അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. നോട്ട് ചെയ്ത് വെച്ചോ. കാരണം എന്തുകൊണ്ടാണ് കുറയാനുള്ള കാരണം, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്, ഡിനോമിനേറ്ററിൽ ഓരോ ടേമിൻ്റെയും പവർ നമ്പേഴ്സ് കൂടിക്കൂടി വരുവാണ്, ഡിജിറ്റ് കൂടിക്കൂടി വരുവാണെങ്കിൽ മുകളിൽ ഓരോ വാല്യൂസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരുമെന്ന് അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ്, എന്ത്, ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എഫ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. രണ്ട് ബോഡീസ് ഉണ്ട്, ആ രണ്ട് ബോഡി ഒരേ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണെങ്കിൽ അതിനിടക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാലാണ് ജി എഫ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കഴിഞ്ഞ്, ഒന്നാമത്തെ എന്താ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ കഴിഞ്ഞു. രണ്ടാമത്തെ നമുക്ക് പഠിക്കാം, നമ്മുടെ ഫോക്കസ് ഏരിയയ്ക്കകത്ത് നമുക്ക് രണ്ടാമത് നടന്നിരിക്കുന്ന പോയിന്റ് എന്താണ്, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത്. എർത്തിൽ ആക്ട് ചെയ്യുന്ന ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എർത്തിൻ്റെ ഒരു ഷേപ്പ് നമുക്കിങ്ങനെ വരച്ച് വെക്കാം. സത്യത്തിൽ ഇങ്ങനെ ഷേപ്പ് ഒന്നും അല്ല എർത്തിന് വരുന്നത്, ഞാൻ ഇപ്പോൾ പറഞ്ഞ സർക്കിൾ ഷേപ്പൊക്കെ ഇരിക്കുമായിരിക്കാം. സർക്കിൾ ഒന്നും അല്ല കേട്ടോ എർത്തിൻ്റെ ഷേപ്പ്, കറിയായിരിക്കും എലിപ്സ് ആണ് എന്താണ് എർത്തിൻ്റെ ഷേപ്പ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് നോക്കാം, നോക്കിക്കോളൂ. അപ്പോൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത്. അപ്പോൾ എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ബോഡി, അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ എന്തിരിക്കുന്നു, ഒരു ബോഡി എർത്തിൻ്റെ സർഫസിലിരിക്കുന്നു. നമുക്കറിയാം ഒരു രണ്ട് ബോഡീസ് ഉണ്ടെങ്കിൽ ആ രണ്ട് ബോഡിയുടെ ഒക്കെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ തന്നെ എന്തായിരിക്കും, ഒരു എന്താ ആക്ട് ചെയ്യും, ഒരു ആക്സ് നമ്മുടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി രണ്ടിന് മാസ് വേണമല്ലോ. സോ എർത്ത് കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, ക്യാപിറ്റൽ എം എന്ന് വിളിക്കാം അതിൻ്റെ മാസിനെ. ഇതിൻ്റെ മാസിനെ നമുക്ക് എന്ത് വിളിക്കാം, സ്മോൾ എം എന്ന് വിളിക്കാം, സ്മോൾ എം എന്ന് വിളിക്കാം. സോ ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ നിന്നുള്ള നമ്മുടെ സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ക്യാപിറ്റൽ ആർ എന്താണ്, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ അല്ല, ക്യാപിറ്റൽ ആർ ആണ് നമ്മളിവിടെ വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് ബോഡീസ് ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുകയാണ് ആ ബോഡീസ്. അപ്പോൾ അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. സോ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് എഫ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ആർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. നമ്മുടെ സ്മോൾ, നമ്മുടെ ആ എർത്ത് സർഫസ് ഇരിക്കുന്ന ബോഡിയുടെ മാസ് എമ്മും ആ എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എമ്മും രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ. ഇനി ഒരു ചെറിയൊരു കാരണം ഓർത്ത് വെച്ചേക്കാം, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഈ ബോഡി നമുക്കൊരു ആക്റ്റീവ് ഒരു ഫോഴ്സ് ഉണ്ടല്ലോ. സോ ആ ഫോഴ്സ് എന്ന് വെച്ചാൽ എഫ് ഈക്വൽ ടു എന്തായിരിക്കും, എം ജി ആയിരിക്കും. എഫ് ഈക്വൽ ടു എം ജി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് എഫിൻ്റെ ഇക്വേഷൻ നമ്മുടെ ഇവിടെ വരുന്നത് എന്തുവാ, എഫ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് വരുന്നത് അല്ലേ. ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ ആണല്ലോ, ക്യാപിറ്റൽ എം എന്തിൻ്റെ, എർത്തിൻ്റെ സ്മോൾ എം ആ സർഫസ് ഇരിക്കുന്ന ബോഡിയുടെ ആർ സ്ക്വയർ. അപ്പോൾ ഈ സർഫസ് ഇരിക്കുന്ന ബോഡിയുടെ ഫോഴ്സ് ഉണ്ടല്ലേ, സർഫസ് ഇരിക്കുന്ന ബോഡിയുടെ ആ ഫോഴ്സ് എന്താണ്, എം ജി ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ നമുക്ക് ഈ എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എം ജി കൊടുക്കാം. എം ജി കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ കൺവേർട്ട് ആകാൻ നോക്കണം, എം ജി ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ദേ ഈ സ്മോൾ എം ഈ സ്മോൾ എം കട്ട് ചെയ്ത് നോക്കും, കാരണം അത് രണ്ടും ഒരേ വസ്തുവിൻ്റെ മാസമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഇതിൻ്റെ ബാക്കിയാണ് മണ്ടക്കൊണ്ട് എഴുതുന്നത്, ജി ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. എന്ത് കിട്ടും, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത്. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ നേരത്തെ തൊട്ടെ പഠിച്ച് പഠിച്ച് വരുന്ന എത്ര, 9.8 കട്ട്. നമ്മളിത് അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം 9.7 ആണ്. സോ അതിന് നമ്മളൊന്നുകൂടെ 9.7 ഇപ്പുറത്ത് കുറച്ച് ഡിജിറ്റ് ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് ഡിജിറ്റ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് അപ്രോക്സിമേറ്റ്ലി എടുത്ത് നമ്മൾ എടുക്കുന്ന വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ചില സമയങ്ങളിലൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 10 ഇട്ട് വരും. അത് അങ്ങനെ തരികയാണെങ്കിൽ അത് ഇട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് പറഞ്ഞ് തരികയാണെങ്കിൽ 10 വരുവാണെങ്കിൽ 10 ഇട്ട് ചെയ്യുക, കാരണം അതൊരു വലിയ നമ്പേഴ്സൊക്കെ വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെ തരാറുള്ളൂ. അല്ലാതെ വെറുതെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവിടെ വാല്യൂ ഇട്ട് ചെയ്യണമെങ്കിൽ 10 ഇട്ട് കൊടുക്കരുത്, 9.8 ഇട്ട് ചെയ്യുക. കാരണം അവിടെ ആൻസർ ഹിക്കാതെ കൊടുക്കുന്നത് ചിലപ്പോൾ 9.8 തന്നെ ആയിരിക്കാം. അപ്പം നമ്മുടെ ഫോക്കസ് ഏരിയയിലെ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞു. എന്താണ് ഒന്ന്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, രണ്ടാമത്തത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത്. പെർഫെക്റ്റായിട്ട് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ഏതൊരു രണ്ട് ബോഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ചോറായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്റ്റൻസിനെ മേക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പം ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, അന്ന് ആ ബോഡിയുടെ മാസ് പിന്നെ ആ ഡിസ്റ്റൻസ്. സോ ദ ഇക്വേഷൻ ഈസ് എഫ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ ആണല്ലോ, ജി ഇസ് എ കോൺസ്റ്റന്റ്, അതിനൊരു വാല്യൂ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന അറിയാം വാല്യൂസ് എല്ലാം. ജിയുടെ വാല്യൂ അറിയാം, ഈ എം എന്ന് വെച്ചാൽ സ്മോൾ എം അല്ല, ക്യാപിറ്റൽ എം ആണ് കേട്ടോ. ക്യാപിറ്റൽ എം എന്ന് വെച്ചാൽ എന്തിൻ്റെ മാസ്, നമ്മുടെ എർത്തിൻ്റെ മാസാണ്. ആർ എന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയസ് ആയിട്ടുള്ള കാര്യം. അപ്പം ഓക്കെ, അപ്പോൾ ആ
ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ വാല്യൂസ് എല്ലാം നമ്മളിനകത്ത് അപ്ലൈ ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് ഇട്ട് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ ആ പറഞ്ഞാൽ 9.8 ആണ് നമുക്ക് വരുന്നത്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഫോക്കസ് ചെയ്ത കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ ജസീർ സാർ പറഞ്ഞേക്കുന്ന വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് കാണുക. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് രണ്ടും നോക്കി എന്ത് ചെയ്യുക, പഠിക്കുക. രണ്ടിലും പറയുന്ന കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്തെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന കാര്യം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത്. നമുക്കിനി രണ്ട് കാര്യങ്ങളോടെ അത് നോക്കാനുണ്ട്. എന്തൊക്കെയുണ്ട്? ഈ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയപ്പെടുന്ന ഈ ചേട്ടനുണ്ടല്ലോ, ഈ ചേട്ടന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. എല്ലായിടത്തും ഒരുപോലൊന്നും അല്ല. നമ്മുടെ ഭൂമി എല്ലാം ഒരുപോലാണ് ഇരിക്കുന്നത് അല്ല. ഭൂമിയുടെ ഞാൻ പറഞ്ഞു, ഭൂമി ഒരിക്കലും എന്തല്ലെന്ന്, ഒരു സർക്കിളല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എലിപ് ഷേപ്പാണ്. എലിപ് ഷേപ്പാകുമ്പോൾ നമ്മുടെ ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് പോകുമ്പോൾ, ഇക്വേറ്ററിലേക്കും പോളിലേക്കും പോകുമ്പോൾ ആ റേഡിയസ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിന് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇക്വേറ്ററിൽ കൂടുതലും പോളിലെന്താണ് കുറവും എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ ആക്സിഡൻ്റ് ഡ്യൂ ടു ഗ്രാവിറ്റിയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അത് മാത്രമല്ല, ഈ ചേട്ടനെ കുറച്ച് ഹൈറ്റിലൊക്കെ പൊക്കിക്കൊണ്ട് പോയാൽ, നമ്മുടെ ഭൂമിയിൽ നിന്ന് കുറച്ചും കൂടെ പൊക്കി മണ്ടക്കോട്ട് കൊണ്ടുപോയാലും ആ ആക്സിഡൻ്റ് ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ എന്ത് വരും? താഴോട്ട് കൊണ്ടുവന്ന്, ഞാൻ കുഴിച്ചങ്ങ് താഴെ കൊണ്ടുപോകുക, അങ്ങനെ താഴോട്ട് ഡെപ്തിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഡൗണിലേക്ക് വന്നാലും, ഹൈറ്റ് കുറച്ച് കൊണ്ടുവന്നാലും അവിടെ എന്തുണ്ടാകും? മാറ്റമുണ്ടാകും. സോ ഈ രണ്ട് കാര്യങ്ങൾ നോക്കാം. ആ രണ്ട് ഡെറിവേഷനും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ എക്സാമിന് ഒരു 3 മാർക്കൊക്കെ ചോദിക്കാൻ പറഞ്ഞതാണ്, അത് വെച്ച് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.